ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഇതുപോലെ ചോക്ലേറ്റിന്റെ കവേഴ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ച് ന്യൂസ് പേപ്പർ, ഒരു ഫ്ലവർ ടേപ്പ്, ബ്രൗൺ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ഗ്രീൻ ആയാലും കുഴപ്പമില്ല, ഗം, കുറച്ച് കോട്ടൺ, ത്രെഡ്, അലുമിനിയം വയേഴ്സ്, സിസേഴ്സ്. ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുപോലെ കവർ എടുക്കുക, ഒരു സൈഡ് ഇതിൻ്റെ സിൽവർ കളറും ഒരു സൈഡ് ഇതുപോലെ മെറൂൺ കളറുമാണ്. അത് ഇതുപോലെ സിക്സാഗ് ആയിട്ട് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ മടക്കിയെടുക്കുക, ഇതുപോലെ മടക്കിയെടുക്കുക, രണ്ടായിട്ട് മടക്കി കൊടുക്കുക, തിന്നായിട്ടൊരു കമ്പി എടുക്കുക, ഇതിൻ്റെ സെന്ററിലൂടെ വയ്ക്കുക, നന്നായിട്ട് ഇതിനെ ടൈറ്റ് ചെയ്തെടുക്കുക, നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. സിൽവർ കളറ് അകത്ത് വരത്തക്ക വിധത്തിൽ ഇതിനെ ഇതുപോലെ ആക്കിയെടുക്കുക, പുറത്ത് ഈ കളറും സിൽവർ കളറ് അകത്ത് വരണം. ചെറിയൊരു കോട്ടൺ, ചെറിയൊരു കഷ്ണം കോട്ടൺ എടുത്ത് ഇതുപോലെ ഒരു ബോളാക്കുക, ഒരു പീസിനകത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു പീസിൽ വെച്ചതിന് ശേഷം ഇതിനെ ഒന്ന് കവർ ചെയ്തു, കവർ ചെയ്ത് കഴിഞ്ഞ് മറ്റേ പീസിലേക്കും ഇതുപോലെ ജോയിൻ ചെയ്ത് വെക്കുക. ചെറുതായിട്ട് ഇതിനെ മുകൾ ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം, ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ത്രെഡ് ചേർത്ത് തന്നെ കട്ട് ചെയ്ത് കളയാം. ചേർത്ത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കെട്ടിയിരിക്കുന്നത് ഊരി പോവാതെ വേണം കട്ട് ചെയ്യാനായിട്ട്. ചേർത്ത് തന്നെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിനെ ഇതുപോലെ നിവർത്തിയെടുക്കുക, നമുക്ക് നല്ലൊരു ഫ്ലവറിന്റെ ഷേപ്പ് കിട്ടും. ചെറിയ ചെറിയ ചുരുക്ക് ഇടുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫ്ലവറിന്റെ ഷേപ്പിൽ ഇതിനെ കിട്ടും. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. ഒരു ബട്ടർഫ്ലൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതും സെയിം ആയിട്ടാണ്, സെയിം മെത്തേഡാണ്. ഇതാ ഇതുപോലെ തന്നെ ഇതിനെ മടക്കിയെടുക്കുക, രണ്ടായിട്ട് മടക്ക, സെന്ററിലൂടെ കമ്പി വെക്കുക, ടൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് ടൈറ്റായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക, നല്ല ടൈറ്റ് ആയിരിക്കണം, അതുപോലെ പിരിച്ചു കൊടുക്കുക. ഇതിനെ ഇതിന്റെ മുകൾ ഭാഗത്ത് അകത്ത് കളറുള്ള സൈഡായിരിക്കണം വരണത്, അതുപോലെ വേണം വെക്കാനായിട്ട്. ഇതിനെ ഇതുപോലെ നിവർത്തി കൊടുക്കുക, സൈഡ് ചെറുതായിട്ടൊന്ന് ഇതുപോലെ വളരെ ചെറുതായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക, ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത്രയും മടക്കിയിട്ടുണ്ട്, ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഉണ്ടോ, ഈ ഒരു ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. നമുക്കിതിനെ ഈ ഈ കോർണറിൽ നിന്ന് ഈ കോർണറും രണ്ട് കോർണറും പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇതും ഇതുപോലെ വലിച്ചു കൊടുക്കാം. ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി അതിന് രണ്ട് കൊമ്പൂടെ വെച്ചു കൊടുക്കാം. ഞാൻ ഒരു സൈഡിലെ ആ ബ്ലൂ കളർ കട്ട് ചെയ്ത് മാറ്റി ഇതുപോലൊരു പീസ് എടുത്തിട്ട് അതിൽ നിന്നും ഇതുപോലൊരു പീസ്, ഇത്രയുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതിനെ വീണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ മുഴുവനായിട്ടും കട്ട് ചെയ്യരുത്, ഇത്രയും കട്ട് ചെയ്യാൻ പാടുള്ളൂ, താഴേക്ക് ഇത്രയും വിടണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക, ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. അറ്റം ഇത്രയും എത്തുമ്പോൾ അവിടെ ഇങ്ങനെ പിടിക്കുക, അറ്റത്ത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെറിയൊരു കൊമ്പ് പോലെ ഇങ്ങനെ കിട്ടും. രണ്ട് സൈഡ് നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. ആ വയലറ്റ് കളർ പുറത്തേക്ക് വരണം, ആ രീതിയിൽ വേണം മടക്കി കൊടുക്കാനായിട്ട്. ഇത് കണ്ടോ, അതിൻ്റെ അറ്റം ഇതുപോലെ വരും. നമുക്കിതിനെ
ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ടെയിലും ഇതാണ് ഫ്രണ്ട് സൈഡ്. ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെക്കുക. താഴ്ഭാഗത്ത് ഇത്രയും വീതി ഉണ്ടല്ലോ, ഇത്രയും വീതി നമുക്ക് ഇതാ ഇങ്ങനെ ഒന്ന് ഇതിലൊന്ന് ചുറ്റി കൊടുക്കാം. കമ്പിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിയതിന് ശേഷം നമുക്കത് നൂല് വെച്ചിട്ട് കെട്ടിയെടുക്കാം. കണ്ടോ, വളരെ എളുപ്പം ഒരു ബട്ടർഫ്ലൈ റെഡിയായി. എത്ര എളുപ്പമാണല്ലേ ഒരു ബട്ടർഫ്ലൈ ചെയ്യാനായിട്ട്. എളുപ്പത്തിലൊരു ബട്ടർഫ്ലൈ ചെയ്തെടുത്തു. അത് വേസ്റ്റ് നമ്മൾ കളയുന്ന ചോക്ലേറ്റ് കവേഴ്സ് വെച്ചിട്ടാണ് ഈ ബട്ടർഫ്ലൈ ചെയ്തെടുക്കുന്നത്. നല്ല ഭംഗിയില്ലേ ബട്ടർഫ്ലൈ കാണാനായിട്ട്. ഇനി നമുക്കൊരു ലീഫ് കൂടി ചെയ്തെടുക്കാം. ലീഫ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ലീഫ് ചെയ്യുന്നതിനും ആദ്യം ഇതുപോലെ പേപ്പറ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. മുഴുവനായിട്ടും ഫോൾഡ് ചെയ്തതിന് ശേഷം സിൽവർ കളറ് അകത്താവുന്ന വിധത്തില് മടക്കി കൊടുക്കാം. ഉണ്ടോ, സിൽവർ കളർ അകത്താവുന്ന വിധം മടക്കി കൊടുക്കുക. ഫ്രൂട്ട് ചെയ്യുന്നതും ലീഫ് ചെയ്യുന്നതും സിൽവർ കളറ് അകത്ത് വരണം. ബട്ടർഫ്ലൈ ചെയ്യുമ്പോൾ സിൽവർ കളറ് പുറത്താണ് വരേണ്ടത്. ഇതുപോലെ ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. സിൽവർ കളറ് ഇതുപോലെ അകത്ത് വരണം. അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇത് ഓപ്പൺ ചെയ്തെടുക്കുക. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം രണ്ടോ ഈ ഒരു കോർണറും ഈ ഒരു കോർണറും കൂടെ ഒരുമിച്ചൊന്ന് ഇതുപോലെ ഇങ്ങനെ പിടിക്കുക. ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പിടിച്ചിട്ട് തന്നെ വേണം നമുക്ക് ലീഫിന് ഷേപ്പ് കൊടുക്കാനായിട്ട്. ഇവിടെ നടുഭാഗം ഇതുപോലെ ഒന്ന് വിരൽ വെച്ച് കുറച്ച് മുകളിലേക്കൊന്ന് ഉയർത്തി കൊടുക്കുക. ഉയർത്തി കൊടുക്കുക. ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ബാക്കിലേക്കൊന്ന് വലിച്ചും കൂടെ കൊടുക്കണം. ബാക്കിലൂടെ ചെറുതായിട്ടൊന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. അതുപോലെ ഇതിനകത്തേക്ക് ഇതുപോലെ വിരൽ വെച്ചിട്ട് ഒന്ന് മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലീഫ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ചെയ്തെടുക്കാൻ. വെറുതെ വേസ്റ്റ് കളയുന്ന ചോക്ലേറ്റിൻ്റെ കവേഴ്സ് മാത്രം വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ്. കുറച്ച് കമ്പിയും ചോക്ലേറ്റിൻ്റെ കവേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഭംഗിയുള്ള ബട്ടർഫ്ലൈസും അതുപോലെ ഫ്രൂട്ടും ലീഫും റെഡിയാക്കിയെടുക്കാം. ഇനി ഇത് ഇതിൻ്റെ താഴെയും ലീഫിൻ്റെ താഴെയും ബട്ടർഫ്ലൈയുടെ താഴെയും അതുപോലെ ഫ്രൂട്ടിൻ്റെ താഴെയും ബ്രൗൺ ഫ്ലവർ ടേപ്പ് ചുറ്റി കൊടുക്കണം. ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് കട്ടിയുള്ള ഒരു സ്റ്റെം വേണം. അതിന് ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള കമ്പി ഞാൻ എടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പറിൽ നിന്ന് ഒരു ഷീറ്റ് ന്യൂസ് പേപ്പറിന്റെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കമ്പി ഇതാ ഇതുപോലെ വെക്കുക. പകുതിയിൽ കൂടുതൽ മുകളിലേക്ക് വെക്കണം. ഇതാ ന്യൂസ് പേപ്പറിന്റെ താഴേക്ക് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ വേണം കമ്പി വെക്കാനായിട്ട്. അറ്റത്തേക്ക് വെക്കുക, ഈ പോയിന്റിലേക്ക് വെക്കുക, ഈ കോർണറിലേക്ക് വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ചുരുട്ടി കൊടുക്കാം. കമ്പി ഇതുപോലെ അതിനകത്തേക്ക് മുഴുവനായിട്ടും വരണം. അതേ രീതിയിൽ വേണം കമ്പി വെച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചുരുട്ടിയെടുക്കുമ്പോൾ കണ്ടോ കമ്പി ഇതിനകത്ത് മുഴുവനായിട്ടും തന്നെ വന്നിട്ടുണ്ട്. എൻഡ് വരെ നമുക്ക് കമ്പി കിട്ടും. അതുപോലെ വേണം ചുരുട്ടി കൊടുക്കാനായിട്ട്. താഴ്ഭാഗവും മുഴുവനായിട്ടും തന്നെ ഇതാ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി മുഴുവനായിട്ടും കമ്പി ഇതിനകത്ത് പേപ്പറിൻ്റെ അകത്തേക്ക് വരും. അതേപോലെ വേണം ചുറ്റി കൊടുക്കാനായിട്ട്. ഇതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതാ ഇതുപോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇതിലും ഞാൻ ഫ്ലവർ ടേപ്പ് ബ്രൗൺ കളർ ടേപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ മാത്രം ചെയ്തിട്ടില്ല. ഏറ്റവും മുകളിൽ വെക്കുന്നതിന് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പിയുടെ നീളം കുറച്ച് കുറയ്ക്കുക. ഇതിനകത്ത് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഇറക്കി വയ്ക്കാം. ഇതുപോലെ ഇറക്കി വയ്ക്കാം. കുറച്ച് ഫ്ലവർ ടേപ്പ് ഇതിൻ്റെ താഴെ ചുറ്റി കൊടുക്കാം.
ഗ്രീൻ കളർ ടേപ്പും എടുക്കാം. ഞാനിപ്പോ ബ്രൗൺ ആണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും ഗ്രീൻ കളർ അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോ ഒരൊന്ന് ചേഞ്ച് ആവണം എന്ന് വിചാരിച്ചിട്ടാണ് ബ്രൗൺ കളർ എടുത്തത്. ഗ്രീൻ ആണെങ്കിലും ഒരു കുഴപ്പമില്ല. ഒരു 3 ഫ്രൂട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും താഴ്ത്തിയിട്ട് ഒരു ഫ്രൂട്ട് കൂടെ വെച്ചു കൊടുക്കാം. ഫ്രൂട്ട് വെക്കുമ്പോൾ ദാ ഇതിനെ ഒന്നിങ്ങനെ കമ്പി ഒന്ന് ചുറ്റി കൊടുക്കാം. വീണ്ടും ഫ്ലവർ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഒരു ഫ്രൂട്ട് കൂടെ വെച്ചുകൊടുക്കാം. ഒരു ഫ്രൂട്ട് ഇപ്പുറ സൈഡിൽ വേണം വെക്കാനായിട്ട്. താഴത്തെ പോലെ അടുത്ത ഫ്രൂട്ട് വെക്കുക. ഇതിനെ ഒന്ന് കമ്പി വീണ്ടും ഒന്ന് ഈ സ്റ്റെമ്മിലൊന്ന് ചുറ്റി കൊടുക്കാം. വീണ്ടും ഇതായിട്ട് ചുറ്റി എടുക്കുക. ഒരു ലീഫ് വെച്ചുകൊടുക്കാം. കുറച്ച് ചുറ്റി ഉടനെ തന്നെ നമുക്ക് ബട്ടർഫ്ലൈ വെച്ചു കൊടുക്കാം. ബട്ടർഫ്ലൈയെ ഞാൻ ഈ സൈഡിലാണ് വെക്കുന്നത്. ഇഷ്ടമുള്ളതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒരു ഫ്രൂട്ട് കഴിഞ്ഞ ഒരു ബട്ടർഫ്ലൈ, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് കഴിഞ്ഞ ഒരു ലീഫ്, എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്തെടുക്കാം. ബട്ടർഫ്ലൈയും കൂടെ ഞാൻ ഈ സൈഡിൽ വെച്ചു കൊടുത്തു. ഇതുപോലെ വീണ്ടും കുറച്ചും കൂടി ഫ്ലവർ ടേപ്പ് ചുറ്റിയെടുക്കാം. ഒരു ബഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ 3-4 ബഞ്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 3 ബഞ്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു ബഞ്ച് സെന്റർ പീസ് ആയിട്ട് വെക്കാം. ഒരെണ്ണം റൈറ്റിലേക്കും റൈറ്റ് സൈഡിലേക്കും ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കാം. മറ്റേത് ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് വളച്ചെടുക്കാം. ഒരു ബഞ്ച് ഈ സൈഡിലും മറ്റേ ബഞ്ച് ഈ സൈഡിലുമായിട്ട് ഇതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. വണ്ണം കുറഞ്ഞൊരു കമ്പി എടുത്ത് നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് സെക്യൂർ ചെയ്യാം. ഇതിന്റെ മുകളിലൂടെ, ഈ 3 സ്റ്റെമ്മിന്റെ മുകളിലൂടെ നമുക്കിതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. അടുത്ത കമ്പി ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിനെ തിരിച്ച് വെക്കാൻ പറ്റുന്നതാണ്. ഇതിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാ ഇതുപോലെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് ഈ കമ്പി കാണാത്ത രീതിയിൽ വേണം ഒട്ടിക്കാനായിട്ട്. കുറച്ച് തിക്കായിട്ട് തന്നെ ഞാൻ ഈ പേപ്പർ, ന്യൂസ് പേപ്പർ മടക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. താഴേക്ക് സ്റ്റെമ്മിന് കുറച്ചുകൂടെ നല്ല വണ്ണം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് കട്ടിയിൽ തന്നെ ന്യൂസ് പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ നല്ല കട്ടിയിൽ ന്യൂസ് പേപ്പർ ചുറ്റി കൊടുക്കുക. ഇത്രയും നീളം ആവശ്യമില്ല. അപ്പൊ ഞാൻ ദാ ഈ കമ്പിയെ ദാ ഇങ്ങനെ വളച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് അറ്റമൊന്ന് ഇതുപോലെ ഞാനൊന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും ഈ ന്യൂസ് പേപ്പർ ചുറ്റി കൊടുക്കുക. ഇത്രയും മതി. ഇത്രയും ഭാഗമാണ് മുകളിൽ കാണുള്ളൂ. ആ ഭാഗത്ത് മാത്രം ചുറ്റി കൊടുക്കുക. കുറച്ച് ഗം അപ്ലൈ ചെയ്യാം. വീണ്ടും ഇതിനെ മുകളിലേക്ക് തിരിച്ച് ചുറ്റി കൊടുക്കാം. വീണ്ടും കുറച്ചുകൂടെ ന്യൂസ് പേപ്പർ ഞാൻ ചുറ്റുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഗം വെക്കുക. ഇതുപോലെ പേപ്പർ ഒന്നും കൂടെ ഇതിന്റെ മുകളിലൂടെ ചുറ്റി കൊടുക്കാം. ന്യൂസ് പേപ്പർ ചുറ്റിയതിന് മുകളിലൂടെ ഫ്ലവർ ടേപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ ഫ്ലവർ ടേപ്പ് തന്നെയാണ് ചുറ്റിയിരിക്കുന്നത്. സ്റ്റെമ്മിലെല്ലാം നമ്മൾ യൂസ് ചെയ്ത് ബ്രൗൺ ആയതുകൊണ്ട് താഴത്തേക്ക് ഞാൻ ബ്രൗൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണോ നമ്മൾ ബേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ദാ ഇതാണ് ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വെയ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പെബിൾസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ദാ ഞാൻ കുറച്ച് പെബിൾസ് കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളം തൊടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.